കോവിഡ് ബാധിതരുടെ വീടുകളിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി തപാൽ വോട്ട് ചെയ്യിപ്പിക്കുന്നത് പരിഗണനയിൽ. വോട്ടറെ SMS മുഖേന മുൻകൂട്ടി അറിയിച്ച ശേഷം തപാൽ ബാലറ്റ്, ഡിക്ലറേഷൻ ഫോം, രണ്ട് കവറുകൾ, അപേക്ഷാ ഫോം എന്നിവയുമായി പ്രിസൈഡിംഗ് ഓഫീസർ പദവിയിലുള്ള ഉദ്യോഗസ്ഥരെത്തി വോട്ട് ചെയ്യിപ്പിച്ച് നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കും. ഇവർക്ക് പോലീസ് സുരക്ഷയും ഒരുക്കും. വോട്ടെടുപ്പിന് 3 ദിവസം മുമ്പ്, ശേഷം എന്നിങ്ങനെ കോവിഡ് ബാധിതരെ രണ്ടായി തിരിച്ചാണ് ക്രമീകരണം. ആദ്യ വിഭാഗത്തിലുള്ളവരെയാണ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. ആരോഗ്യ ഉദ്യോഗസ്ഥർ പോളിംഗിന് 10 ദിവസം മുമ്പ് കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കും. തുടർന്ന് ഓരോ പ്രദേശത്തെയും തുടർച്ചയായി 6 ദിവസം നിരീക്ഷിക്കും. വരണാധികാരികൾക്ക് ലഭ്യമാകുന്ന രോഗികളുടെ വിവരങ്ങൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകണം. ഇത് അംഗീകരിച്ചതിന് ശേഷമാണ് തപാൽ വോട്ട് ചെയ്യേണ്ടവരുടെ വിവരങ്ങൾ വരണാധികാരികൾ നൽകുന്നത്. അന്ധത പോലുള്ള വൈകല്യമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വിശ്വസ്തനായ സഹായിയെ തേടാം. ക്രോസ്, ടിക്ക് മാർക്കിലൂടെ ഇവർക്ക് വോട്ട് രേഖപ്പെടുത്താം. സർക്കാർ പരിഗണിക്കുന്ന നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഭേദഗതികളും പരിശോധിച്ച് കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും തപാൽ ബാലറ്റിൻ്റെ അന്തിമ ചട്ടങ്ങൾ ഉടൻ പുറത്തിറക്കുന്നതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് തപാൽ വോട്ട് അവസാനിപ്പിക്കണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെങ്കിലും പോളിംഗിന് തലേന്ന് 3 മണിവരെ അവസരം നൽകാമെന്നാണ് കമ്മീഷൻ്റെ നിലപാട്. തപാൽ ബാലറ്റുമായി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ വോട്ടറെ കാണാനായില്ലെങ്കിൽ ഒരിക്കൽ കൂടി എത്തും. രണ്ടാം വരവിലും രോഗിയെ കണ്ടില്ലെങ്കിൽ പിന്നീട് അവസരമുണ്ടാകില്ല. പോളിംഗിന് തൊട്ടുമുമ്പ് പോസിറ്റീവ് ആകുന്നവർ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ബൂത്തിലെത്തിക്കാൻ സർക്കാർ ക്രമീകരണം ഒരുക്കിയേക്കും. സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ സ്വമേധയാ വോട്ടർ എത്തേണ്ടി വരും. ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ, കൊച്ചി.